Best Nurse Award 2023, Shilda Sebastian. പാലിയേറ്റീവ് കെയർ രംഗത്തും കിടപ്പ് രോഗികൾക്കും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ആരോഗ്യ പരിപാലന രംഗത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുന്നണി പോരാളിയായ ഷിൽഡ സെബാസ്റ്റിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അമ്മ പഠിപ്പിച്ച പാഠമാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത്. കയ്യിൽ കിട്ടുന്ന എല്ലാ രോഗികളെയും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ വേണം നോക്കാനായിട്ട്. ഒരുപാട് പ്രഷർ നമുക്ക് പുറത്തുനിന്ന് മെമ്പർമാരിൽ നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനതൊന്നും വകവയ്ക്കാറില്ല. ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഒരുപാട് വിഷമിപ്പിച്ചതുമായ ഒരു സംഭവമായിരുന്നു. ഞാൻ നോക്കിയിരുന്ന ഒരു രോഗി വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ആ ഒരു അവസരത്തിൽ ഞാൻ ആ വെന്റിലേറ്ററിൽ ഊരിയാൽ ആ രോഗി മരിച്ചു. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന പോലെ വേണം നോക്കാൻ. ഞാൻ എൻ്റെ അമ്മയാണെങ്കിൽ ആ വെന്റിലേറ്റർ ഞാൻ ഊരുവോ? എൻ്റെ പേര് ഷിൽഡ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. ഞാൻ 16 വർഷമായിട്ട് നഴ്സ് ആതിര ശുശ്രൂഷ രംഗത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പാലിയേറ്റീവിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തത്. ഇപ്പം പാലിയേറ്റീവിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. നഴ്സസ് ദിന വാരാഘോഷത്തോടും നഴ്സസ് ദിനത്തോടും അനുബന്ധിച്ച് നീതൂസ് അക്കാഡമി ഇതേപോലെ അവാർഡ്ദാന ചടങ്ങിനായിട്ട് അതുപോലെ തന്നെ അവാർഡിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. നമ്മളതേപോലെ ഓരോ കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലും അതേപോലെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിൻ്റെ അവസാനം 3 കണ്ടസ്റ്റൻ്റിൽ ഒരാളായിരുന്നു ഞാൻ. പിന്നീട് നീതൂസ് അക്കാഡമി തിരഞ്ഞെടുത്തത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബെസ്റ്റ് നേഴ്സ് എന്നുള്ള നിലയിൽ എന്നെയാണ് തിരഞ്ഞെടുത്തത്. നീതൂസ് അക്കാഡമിയുടെ പ്രത്യേകത ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ കണ്ടിരുന്നത് നഴ്സസിനോടനുബന്ധിച്ച് UNA പ്രസിഡൻറ്റ്, TNA പ്രസിഡൻറ്റ്, UA പ്രസിഡൻറ്റ് മാത്രം, അങ്ങനെ നഴ്സസിനോടനുബന്ധിച്ചുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുത്ത ഒരു വേദിയിലാണ് ഇന്നെനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നത്. സാധാരണ വേദിയേക്കാളും ഒരുപാട് വ്യത്യസ്തമായ ഒരു വേദിയായിരുന്നു നീതീസ് അക്കാഡമിയുടെ വേദി. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്താണ് ഈ ജോലിക്ക് ശേഷം പിന്നെ ആതുര സേവനങ്ങൾക്കായിട്ട് പുറത്തേക്ക് പാലിയേറ്റീവ് കെയർ സർവീസിന് പോകുന്നുണ്ടോ എന്ന് കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ്? ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നത് നമ്മുടെ ഹൈദരാബാദ് കെയർ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ കെയർ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ICUയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സമയത്ത് 4 ചുവരുകൾക്കുള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. ICUയിൽ ഒരു റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. ICUയിൽ എല്ലാവരും സുപരിചിതമാണല്ലോ. പുറത്തുനിന്ന് ആരെയും കയറ്റില്ല, നമ്മൾ മാത്രം. പക്ഷേ വെന്റിലേറ്റർ കേസ്, അൺകോൺഷ്യസ് പേഷ്യൻറ്റ്, ബോധമില്ലാത്ത പേഷ്യൻ്റ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളാണ് എൻ്റെ കൺമുമ്പിൽ വരുന്നത്. ആതിര ശുശ്രൂഷയാണെങ്കിൽ തന്നെയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതിൽ നിന്ന് എന്നുവെച്ചാൽ ICUയിൽ നിന്ന് എനിക്ക് സാധിക്കുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയതും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചതുമായ ഒരു സംഭവമായിരുന്നു. ഞാൻ നോക്കിയിരുന്ന ഒരു രോഗി വെന്റിലേറ്ററിലായിരുന്നു. 10 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ആ ഒരു അവസരത്തിൽ ഞാൻ ആ വെന്റിലേറ്ററിൽ ഊരിയാൽ ആ രോഗി മരിച്ചു. ആ ഒരു അവസ്ഥയിലുള്ള ഒരു രോഗിയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച, എൻ്റെ അമ്മ നഴ്സാണ്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് എന്നെ നോക്കുന്ന പോലെ വേണം, സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന പോലെ വേണം നോക്കാൻ. ഞാൻ എൻ്റെ അമ്മയാണെങ്കിൽ ആ വെന്റിലേറ്റർ ഞാൻ ഊരുവോ? അപ്പം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അപ്പോഴും നഴ്സുമാരുടെ ഒരുപാട് പ്രഷറുണ്ട്. സിസ്റ്റർ ആദ്യമായിട്ടാണ്, ഞാൻ ബോണ്ട് സ്റ്റാഫായിട്ടായിരുന്നു കയറിയിരുന്നത്. സിസ്റ്റർ ആദ്യമായിട്ടുള്ള പരിശീലനം ആയതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു, നമ്മൾ ഊരുന്നു പോകുന്നു. ഓക്കെ, ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ അത് അനുവദിച്ചില്ല. ഞാനപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് മാത്രമേ എനിക്ക് ഹാൻഡ് ഓവർ കൊടുക്കാൻ ഒരു അവസരം തരാവുള്ളൂ, എൻ്റെ കൈകൊണ്ട് ആ രോഗി മരിക്കാൻ പാടില്ല. ഒരുപാട് വേദനയോടെയായിരുന്നു ഞാൻ ആ രോഗിയെ നോക്കിയിരുന്നത്. സമയം 4 മണിയായി ഏകദേശം. ഡ്യൂട്ടി തീരാൻ 6 മണിയാണ്. 2 മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടിയാണ്. ഏകദേശം 7 മണിയോടുകൂടിയാണ് ഹാൻഡ് ഓവർ കൊടുക്കുന്നത്. ഇനിയും സമയം കിടക്കുന്നു. ബില്ലെല്ലാം സെറ്റിൽമെൻ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു വന്നു. 6:30 ആയി. ഇൻ കേസ് സെറ്റിൽമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവരെ ആംബുലൻസ് കയറ്റുക എന്നാണ്. വെന്റിലേറ്റർ ഊരണം.
അതാണ് അടുത്ത പ്രോസസ്സ്. ഞാനിങ്ങനെ ഓർത്തു നിവൃത്തിയില്ല, 7 മണിയാവുന്നു, അതിന് മുന്നേ എൻ്റെ ജോലിയാണ്, എൻ്റെ ജോലിയുമാണ്, അത് ചെയ്തല്ലേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ സീനിയർ സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാം വഴക്കുണ്ടാക്കും. അങ്ങനെ ഊരി താഴെ ആംബുലൻസിൽ കയറ്റി, ഓക്സിജൻ വിത്ത് ഓക്സിജനിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത്. വിത്ത് ആംബുലൻസിൽ കയറ്റും വരെ പേഷ്യൻറ്റിന് ജീവനുണ്ടായിരുന്നു. അപ്പം അന്നും എനിക്ക് ഉറക്കം വന്നില്ല, വീട്ടിൽ ഹോസ്റ്റലിൽ ചെന്ന് കിടന്നിട്ട് എൻ്റെ കൈകൊണ്ട് ആ രോഗി മരിച്ചിരുന്നെങ്കിൽ എനിക്കതെന്നും ഒരു ബുദ്ധിമുട്ടാണ്. അന്ന് ഞാൻ ചിന്തിച്ചതാണ്, നേഴ്സിംഗ് പ്രൊഫഷനാണ്, നേഴ്സിംഗ് ജോലിയാണ്, ആശുപത്രിയിൽ ചെയ്യുന്നതും ജോലി തന്നെയാണ്, ഞാൻ ചെയ്തത് എൻ്റെ ജോലിയാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം രോഗികളെ കൊല്ലുന്നതല്ല. എന്നിരുന്നാലും എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള, അതിനും അപ്പുറം എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലൈസേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാലിയേറ്റീവിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലാണ് ഞാൻ പാലിയേറ്റീവിൻ്റെ കോഴ്സ് ചെയ്തത്. പാലിയേറ്റീവിൻ്റെ കോഴ്സ് ചെയ്ത് പിന്നെ എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് പേഷ്യൻ്റിൻ്റെ രീതിയിൽ അവരുടെ കണ്ണീരൊപ്പാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വളരെയധികം അഭിമാനത്തോടെയാണ് ഞാനത് പറയുന്നത്. ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നത് നേഴ്സുമാരും നേഴ്സുമാരുടെ ജോലി ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവർ അവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ അതിലും അപ്പുറം ഇൻ കേസ് വീട്ടിലെ അവസ്ഥകളും കൂടെ മാനിച്ച് ഒരുപാട് ആളുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഏതവസ്ഥയിൽ നിന്നാണ് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇൻ കേസ് നമ്മളായപ്പോലും അവരുടെ വീടുകളുടെ അവസ്ഥ, ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതിശോചനീയമായ അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു അവസ്ഥയ്ക്കൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന എല്ലാമല്ല, മാനസിക ശാരീരിക സാമൂഹ്യ സാമ്പത്തിക നിലങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ്, അതാണ് ഞങ്ങളുടെ നിർവചനവും, ഇടപെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏറെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് പേരെ നോക്കാൻ ആളില്ലാത്തവരെ നമ്മൾ ശാന്തി ഭവനിൽ ഏൽപ്പിക്കാറുണ്ട്. അതേപോലെ അവർക്ക് വീട്ടിലാരും, ചിലപ്പം അവിടുത്തെ വീടിൻ്റെ ഗൃഹനായകനായിരിക്കാം, പാരാലിസിസോ അല്ലെങ്കിൽ തെങ്ങിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട് വീഴുകയോ ചെയ്താൽ നമ്മളവരെ ബാക്കിയുള്ളവരെയും കൂടെ താങ്ങായിട്ടിരിക്കണം. കാര്യം ആ ഒരു വീടിൻ്റെ ഗൃഹനാഥൻ വീണു പോയാൽ ആ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാം. പക്ഷേ എങ്കിൽ നിന്നും പല സംഘടനകളിൽ നിന്നും നമ്മളവരെ സഹായിക്കാറുണ്ട്, അവർക്കൊരു തുണയാകാറുണ്ട്. പിള്ളേരുടെ പഠനകാര്യത്തിലും നമ്മൾ അതേപോലെ തന്നെ നോക്കാറുണ്ട്. എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതേപോലെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് അതിനെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഐ സിയിലെ 4 ചുവരുകൾക്കുള്ളിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എനിക്കത് സാധിക്കില്ലായിരുന്നു. അതാണ് ഞാൻ ഏറ്റവും പാലിയേറ്റീവിനെ ഏറ്റവും മാനിക്കുന്ന ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരുപാട് രോഗികളെ, ക്യാൻസർ പേഷ്യൻറ്റ്, ഒരുപാട് രോഗികളുടെ വീട്ടിൽ, അതുപോലെ പുഴുവരിച്ച പല രോഗികൾക്കും നമ്മളായിട്ട് ചെന്ന് നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സംഘടനകളിൽ ചെന്ന് കണ്ടു ആരും നോക്കാനില്ലാത്തവരെ, എന്നുവെച്ചാൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ ഗാന്ധി ഭവൻകാരിലും നമുക്ക് ഏറ്റെടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. വീട്ടിലൊറ്റ മക്കളും ഉണ്ടായിട്ടും നോക്കാൻ പറ്റാത്ത ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസമാകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാനിന്നും ഏറെ അഭിമാനിക്കുന്നു. അമ്മയിൽ നിന്നാണ് ഈ പ്രചോദനം. അമ്മയാണ് എൻ്റെ ഏറ്റവും പ്രചോദക കാര്യം. എൻ്റെ അമ്മ നേഴ്സാണ്, എൻ്റെ എനിക്കൊരു അനിയത്തിയെ ഉള്ളത്, അനിയത്തി നേഴ്സാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ അമ്മ പഠിപ്പിച്ച പാഠമാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത്, കയ്യിൽ കിട്ടുന്ന എല്ലാ രോഗികളെയും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ വേണം നോക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതി ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു കോഴ്സും കൂടെയാണ് പാലിയേറ്റീവ് നേഴ്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ഇന്നും ജോലി ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരുപാട് കൗൺസിലർമാർ, ചെയർപേഴ്സന്മാരും മെമ്പർമാരുമായിട്ടൊക്കെ എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കേണ്ടിയും വഴക്കിടേണ്ടിയും വന്നിട്ടുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, രോഗികളുടെ ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേക ശ്രദ്ധയാണ്. ഏതെങ്കിലും ഒരു രോഗി ഇതുപോലെ തന്നെ ഒരു പുഴുവരിച്ച ഒരു കേസായിരിക്കാം, അത് ആ വാർഡിലെ മെമ്പർ ഒരു പക്ഷെ നോക്കുന്നുണ്ടാവില്ല. അവിടെ ഞാൻ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ, ജോലി പോകും എന്നുള്ള പേടിയിൽ ഞാൻ സംസാരിക്കാതിരിക്കത്തില്ല. ഞാൻ പഠിച്ച ഒരു പ്രൊഫഷനുണ്ട്, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആധികാരികമായിട്ട് തന്നെയാണ് മെമ്പറിനോടായാലും അതുപോലെ തന്നെ ഉന്നത പദവിയിൽ നിൽക്കുന്ന പാർട്ടി മെമ്പർമാരോടായാലും അങ്ങനെ കുറേ പ്രഷേഴ്സൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആശുപത്രിയിലെ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ നേഴ്സുമാരുടെയും പ്രഷറൊക്കെ അനുഭവിക്കുന്ന പോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ആശുപത്രിയിൽ എല്ലാവരും ചെയ്യുന്ന ജോലി തന്നെ മൂക്കിൽ ട്യൂബ് മാറ്റുക, ഡ്രസ്സിങ് ചെയ്യുക, അങ്ങനെയുള്ള ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും ഒരുപാട് പ്രഷർ നമുക്ക് പുറത്തുനിന്ന് മെമ്പർമാരിൽ നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനതൊന്നും വകവയ്ക്കാറില്ല, ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യും, അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ കായംകുളത്തുനിന്ന് ആലപ്പുഴയ്ക്ക് യാത്രയിൽ വന്ന സമയത്ത് കഴിഞ്ഞ 27-ന്
ഒരു രോഗി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബസ്സിൽ കുഴഞ്ഞു വീണായിരുന്നു, ശരീരം കുഴഞ്ഞു വീണു. തോട്ടപ്പള്ളി വെച്ചായിരുന്നു സംഭവം. ഞാൻ ആ രോഗിയെ വണ്ടാനം താലൂക്ക് ആശുപത്രി, വണ്ടാനം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഞാനും കണ്ടക്ടറും കൂടെ ആക്കി വേണ്ട പ്രഥമ ശുശ്രൂഷകൾക്ക് നൽകിയതിന് ശേഷം വണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് വിടാൻ പറഞ്ഞു ആക്കി. രണ്ടാമത്തെ ജീവനാണ് ഞാൻ ആദ്യം രക്ഷപ്പെടുത്തുന്നത്. 2019 ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഹനീഫ് എന്ന് പറഞ്ഞൊരു ഇക്കയുടെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ആ ഇക്കയെ യഥാ സമയത്ത് എനിക്ക് വണ്ടാനം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. ഇന്ന് ഐക്യ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ നവാസ് എന്നായിരുന്നു ഈ റീസൻ്റ്ലി ഞാൻ രക്ഷപ്പെടുത്തിയത്. അതും ഞാൻ വളരെയേറെ അഭിമാനിക്കുന്ന ഒരു അസുലഭ നിമിഷങ്ങളാണ്. കാര്യം അതിലേറെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ അവരുടെ കണ്ണീരൊപ്പാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഏറ്റുവാങ്ങിക്കുന്നത്. ഇനിയും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കും ഇനിയും താല്പര്യം. ഷിൽഡയ്ക്ക് ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഇട ദൈവം വരുത്തട്ടെ. ഒരുപാട് ആശംസകൾ. അക്ഷയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ ടി വി.